Dear students, welcome back. നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ പേജിങ് എന്താണെന്നുള്ളത് പഠിച്ചു അല്ലേ. പേജിങ്ങിനകത്ത് നമ്മൾ മെയിനായിട്ട് പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് പേജ് ടേബിൾ എന്ന് പറയുന്നത്. അതായത് ലോജിക്കൽ അഡ്രസ്സിനെ ഫിസിക്കൽ അഡ്രസ്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്ന ഒരു ടേബിളാണ് പേജ് ടേബിൾ. പേജ് ടേബിളിൻ്റെ എൻട്രി നോക്കിയിട്ടാണ് ഫ്രെയിമിൻ്റെ അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അല്ലെ, ഏത് ഫ്രെയിം അഡ്രസ്സ് ഏതാണെന്നുള്ള നമുക്ക് മനസ്സിലാവുന്നത് പേജ് ടേബിളിലെ എൻട്രി നോക്കിയിട്ടാണ്. അതുപോലെ ഒരു രജിസ്റ്റർ കൂടി പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു രജിസ്റ്ററിൻ്റെ പേര്? PTBR അല്ലേ, പേജ് ടേബിൾ ബേസ് രജിസ്റ്റർ. അപ്പോൾ നമുക്ക് ഇതിനെ പറഞ്ഞു കുറിച്ചൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം പേജ് ടേബിൾ എന്താണെന്നുള്ളത്. പേജ് ടേബിൾ ഈസ് എ ഡാറ്റ സ്ട്രക്ചർ. ഇറ്റ് മാപ്സ് ദ പേജ് നമ്പർ റെഫറൻസ്ഡ് ബൈ ദ CPU ടു ദ ഫ്രെയിം നമ്പർ വേർ ദ പേജ് ഇസ് സ്റ്റോർഡ്. ഇപ്പം ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു പേജ് ടേബിളിനകത്ത് പേജ് നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രെയിം നമ്പേഴ്സ് ഉണ്ട്. ഓരോ പ്രോസസ്സിനും ഒരു പേജ് ടേബിൾ ഉണ്ടായിരിക്കും. ദെൻ ആ പ്രോസസ്സിൽ എത്ര പേജസ് ആയിട്ടാണ് പ്രോസസ്സിന് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അത്രയും എൻട്രീസ് എന്തിനകത്ത് ഉണ്ടായിരിക്കും പേജ് ടേബിളിലുണ്ടാവും. ആ ഓരോ എൻട്രിക്കും കറസ്പോണ്ടിങ് ആയിട്ട് ഫ്രെയിമിനകത്ത് വരുന്ന അഡ്രസ്സ്, ഏത് ഫ്രെയിമിലാണ് ഈ പേജസ് സ്റ്റോർ ചെയ്തത് എന്നുള്ളത്. ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഓർക്കണമുണ്ടല്ലോ അല്ലെ, എന്തായിരുന്നു ഫ്രെയിം എന്ന് പറഞ്ഞാൽ? നമ്മൾ പേജിന്റെ സൈസിൽ അതേപോലെ തന്നെ സെയിം സൈസിൽ തന്നെ മെയിൻ മെമ്മറിയെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഡിവൈഡ് ചെയ്ത ഓരോ പോർഷനെയാണ് എന്ത് പറയുന്നത്, ഫ്രെയിംസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ പേജ് ഫ്രെയിമിൽ എവിടെയാണോ അല്ലെങ്കിൽ മെയിൻ മെമ്മറിയിൽ എവിടെയാണോ സ്റ്റോർ ചെയ്തത് എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് എവിടെ നിന്ന് കിട്ടും? പേജ് ടേബിളിൽ നിന്നാണ് കിട്ടുന്നത്. ഓക്കെ, ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പേജ് ടേബിൾ. ഇറ്റ് ഇസ് സ്റ്റോർഡ് ഇൻ മെയിൻ മെമ്മറി ആൻഡ് ദ നമ്പർ ഓഫ് എൻട്രീസ് ഇൻ എ പേജ് ടേബിൾ ഈക്വൽ ടു ദ നമ്പർ ഓഫ് പേജസ് വിച്ച് ദ പ്രോസസ് ഇസ് ഡിവൈഡഡ്. എത്ര പേജായിട്ടാണോ പ്രോസസ്സിനെ ഡിവൈഡ് ചെയ്തത് അത്രയും എൻട്രീസ് ആണ് ഇതിനകത്ത് ഉണ്ടാവുന്നത്, പേജ് ടേബിളിൽ ഉണ്ടാവുന്നത്. ആൻഡ് ദ ബേസ് അഡ്രസ്സ് എന്ന് പറയുന്നത് ഒരു പേജ് ടേബിളിൻ്റെ ബേസ് അഡ്രസ്സ്, അതായത് മെയിൻ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം മെയിൻ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുമ്പോൾ അതിൽ എവിടെയാണ് സ്റ്റോർ ചെയ്തതെന്നുള്ളത് അറിയണമല്ലോ. അപ്പം അങ്ങനെ എവിടെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്, ഈ പേജ് ടേബിളിന് എവിടെയാണ് സ്റ്റോർ ചെയ്തത് എന്നുള്ളത് എവിടെ നിന്നറിയാൻ പറ്റും? പേജ് ടേബിൾ ബേസ് രജിസ്റ്ററിനകത്ത് ഉണ്ടായിരിക്കും. ഓക്കെ, അതേപോലെ ഓരോ പ്രോസസ്സിനും അതിൻ്റേതായിട്ടുള്ള ഒരു പേജ് ടേബിൾ ഉണ്ടായിരിക്കും. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, അപ്പോൾ ഒന്നുകൂടി ഓർക്കാം. ഓക്കെ, ദെൻ ദ പേജ് ടേബിൾ എൻട്രി രജിസ്റ്റർ പ്രൊവൈഡ്സ് ദ ബേസ് അഡ്രസ് ഓഫ് ദ പേജ് ടേബിൾ. പേജ് ടേബിൾ രജിസ്റ്ററിനകത്ത് നിന്ന്, അതായത് PTBR നമുക്ക് എന്ത് കിട്ടും? ബേസ് അഡ്രസ്സ് കിട്ടും. ദ ബേസ് അഡ്രസ് ഓഫ് ദ പേജ് ടേബിൾ ഈസ് ആഡഡ് വിത്ത് ദ പേജ് നമ്പർ റെഫറൻസ്ഡ് ബൈ ദ CPU. ഒരു പെർട്ടിക്കുലർ ടൈമിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന പേജ് ഏതാണോ ആ പേജ് നമ്പർ എന്തിൻ്റെ കൂടെ ആഡ് ചെയ്യും? PTBR കൂടെ ആഡ് ചെയ്യും. ഇപ്പം PTBR തരുന്ന ഈ ടേബിളിൻ്റെ ബേസ് അഡ്രസ്സാണ് തരുന്നത്. അപ്പോൾ ഇതിൽ എത്രാമത്തെ പേജാണ് അല്ലെങ്കിൽ ഏത് ലൊക്കേഷനിലാണ് നമ്മുടെ ഇപ്പോൾ പ്രോസസ്സ് ചെയ്യുന്ന പ്രോസസ്സിൻ്റെ അഡ്രസ്സ് ഉള്ളത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ എന്ത് ആഡ് ചെയ്യണം? PTBR കൂടെ ആ പേജ് നമ്പറോടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഫ്രെയിം നമ്പർ കിട്ടും. അപ്പോൾ ഇവിടെ ഒരു ഫ്രെയിം നമ്പർ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും, ആ ഫ്രെയിം നമ്പർ നമുക്ക് കിട്ടുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് മെയിനായിട്ട് പേജ് ടേബിളിനകത്ത് വരുന്ന ആക്ഷൻ. ദെൻ പേജ് ടേബിളിലെ എൻട്രീസ്. അപ്പം നമ്മൾ പറഞ്ഞു ഏറ്റവും കമ്പൽസറി ആയിട്ടൊരു ഫീൽഡാണുള്ളത് അത് ഏതാണ്? ഫ്രെയിം നമ്പറാണ്. ദെൻ ഓരോ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് പേജ് ടേബിളിലുള്ള മറ്റ് ഇൻഫോർമേഷൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം എന്താണ്, ദ ഇൻഫോർമേഷൻ കണ്ടെയ്ൻഡ് ഇൻ ദ പേജ് ടേബിൾ എൻട്രി വേരീസ് ഫ്രം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ടു ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സോ മെയിൻലി ഒരു പേജ് ടേബിളിനകത്ത് സ്റ്റോർ ചെയ്യുന്ന ഡീറ്റെയിൽസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൽ കമ്പൽസറി ആയിട്ടുള്ള ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് എന്താണ്? ഫ്രെയിം നമ്പറാണ്. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പ്രസൻറ്റ് ഓർ ആബ്സെൻറ്റ്. തേർഡ് പ്രൊട്ടക്ഷൻ ഫോർ ദ റെഫറൻസ് ആൻഡ് ഫിഫ്ത്ത് കാഷിംഗ് ആൻഡ് സിക്സ്ത് ഡോട്ടി. ഓക്കെ, അപ്പോൾ ഇത്രയും ഫീൽഡുകളാണ് മെയിനായിട്ട് വരാറ്.
അപ്പൊ ഇതിൽ ഓരോ ഫീൽഡും എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പൊ ഇതിൽ ഫസ്റ്റ് വൺ നിങ്ങൾക്കറിയാം, ഫ്രെയിം നമ്പർ എന്ന് പറഞ്ഞാൽ പേജ് നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ട് മെമ്മറി അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ പേജ് നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഫ്രെയിം നമ്പർ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഫ്രെയിം നമ്പർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ഫിസിക്കൽ അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദ പ്രസൻറ്റ് ഓർ ആബ്സെൻറ്റ് ബിറ്റ് എന്ന് പറയുന്നത്, ദിസ് ബിറ്റ് ഈസ് ഓൾസോ കോൾഡ് വാലിഡ് ഓർ ഇൻവാലിഡ് ബിറ്റ്. പ്രസൻറ്റ് ഓർ ആബ്സെൻറ്റ് ബിറ്റിനെ തന്നെയാണ് എന്ത് പറയുന്നത്, വാലിഡ് ഓർ ഇൻവാലിഡ് ബിറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ബിറ്റ് സ്പെസിഫൈസ് വെദർ ദ പേജ് ഈസ് പ്രസൻറ്റ് ഇൻ ദ മെയിൻ മെമ്മറി ഓർ നോട്ട്. അപ്പോൾ നമ്മൾ മുമ്പേ പഠിച്ചിട്ടുണ്ടായിരുന്നു ഡിമാൻഡ് എന്തായിരുന്നു, ഡൈനാമിക് ലോഡിങ് അല്ലേ, ഡൈനാമിക് ലിങ്കിങ് ഡൈനാമിക് ലോഡിങ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ, അതായത് നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്ന ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് മാക്സിമം അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് മെയിൻ മെമ്മറി സൈസ് ആവണം എന്ന് നിർബന്ധമില്ല. മെയിൻ മെമ്മറിയേക്കാളും വലിയ സൈസിലുള്ള പ്രോഗ്രാംസ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അത് പേജിങ്ങിലൂടെ ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ മുമ്പേ ഒരു ക്ലാസ്സിൽ പറഞ്ഞത് അല്ലേ. അപ്പം പേജിങ്ങിലൂടെ ചെയ്യുന്നത് എങ്ങനെയാണ്, ഈ മെയിൻ ആയിട്ടുള്ള പ്രോഗ്രാമിനെ ഡിഫറെൻറ്റ് പേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എക്സിക്യൂഷൻ ടൈമിൽ ആവശ്യമുള്ള പേജസ് ആയിരിക്കും മെയിൻ മെമ്മറിയിൽ ലോഡ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ബിറ്റ് ഉപയോഗിക്കുന്നത് ഇതേപോലെ നമുക്ക് ഇപ്പോൾ ആവശ്യമായിട്ട് വന്നിരിക്കുന്ന പേജ് ഏതാണോ ആ പേജ് മെയിൻ മെമ്മറിയിൽ ലോഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കുകയാണ് ചെയ്യുന്നത്. ലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ അതിനെ സെക്കൻഡറി മെമ്മറിയിൽ നിന്ന് എടുത്തിട്ട് എങ്ങോട്ടേക്ക് ലോഡ് ചെയ്യണം, മെയിൻ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് മെയിൻ മെമ്മറിയിലുള്ള ഒരു ഐറ്റത്തെ എടുത്തിട്ട് സെക്കൻഡറിയിലേക്ക് തിരിച്ച് ലോഡ് ചെയ്യും, സ്റ്റോർ ചെയ്യേണ്ടി വരും. അപ്പോൾ അതാണ് സ്വാപ്പിംഗ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഓർമ്മ ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് ഒന്ന് നോക്കാം, ഈ പ്രസൻറ്റ് ഒരു ആബ്സെൻറ്റ് ബിറ്റ് ഉപയോഗിക്കുന്നത് ഒരു പേജ് ഫോൾട്ട് ഒക്കെ ചെയ്തോ ഇല്ല. പേജ് ഫോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ്സിങ് എ പേജ്, അത് മെയിൻ മെമ്മറിയിൽ ഒരു പേജ് പ്രസൻറ്റ് അല്ലാതിരിക്കുന്ന കേസിനെയാണ് എന്ത് പറയുന്നത്, പേജ് ഫോൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം പ്രസൻറ്റ് ഒരു ആബ്സെൻറ്റ് ബിറ്റിൽ വാലിഡ് ഓർ ഇൻവാലിഡ് ബിറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ വാല്യൂ പേജ് ഇസ് നോട്ട് പ്രസൻറ്റ് ഇൻ ദ മെയിൻ മെമ്മറി ആണെങ്കിൽ ഇറ്റ്സ് വാല്യൂ ഇസ് സീറോ ആണ്. ഇറ്റ്സ് നോട്ട് പ്രസൻറ്റ് എന്ന് പറയുമ്പോൾ വാല്യൂ സീറോ ആണ്. ദെൻ ഇറ്റ് ഇസ് പ്രസൻറ്റ് ആണെങ്കിൽ ഇറ്റ് ഇസ് സെറ്റ് ടു വൺ ആയിരിക്കും. അപ്പോൾ പ്രസൻറ്റ് ബിറ്റിൻ്റെ വാല്യൂ സീറോ ആണെങ്കിൽ എന്താണ് ഒരു പേജ് ഫോൾട്ട് ഒക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇഫ് ദ റിക്വയർഡ് പേജ് ഇസ് നോട്ട് പ്രസൻറ്റ് ഇൻ ദ മെയിൻ മെമ്മറി ദെൻ ഇറ്റ് ഈസ് കോൾഡ് എസ് പേജ് ഫോൾട്ട്. എ പേജ് ഫോൾട്ട് റിക്വയേഴ്സ് പേജ് ഇനീഷ്യലൈസേഷൻ. പേജ് ഫോൾട്ട് റിക്വയേഴ്സ് പേജ് ഇനീഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ സെക്കൻഡറി മെമ്മറിയിൽ മെയിൻ മെമ്മറി ഫെച്ച് ചെയ്തിട്ട് അതിനെന്ത് ചെയ്യണം, മെയിൻ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കിത് ഡീറ്റെയിൽഡായിട്ട് ഇനി പഠിക്കാനുണ്ട്. അപ്പോൾ ഇത്രയും ഓർത്ത് വയ്ക്കാം, പേജ് ഫോൾട്ട് ആണോ അല്ലയോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്, പ്രസൻറ്റ് ഓർ ആബ്സെൻറ്റ് ബിറ്റിൻ്റെ വാല്യൂ സീറോ ആണെങ്കിൽ അതിൻ്റെ മീനിങ് ഓരോക്കരെ പേജ് ഫോൾട്ട് ഒക്കെ ചെയ്തു എന്നുള്ളത് അറിയാം. അപ്പോൾ ഒറിജിനലി വേണ്ട പേജിന് എവിടെ നിന്ന് മെയിൻ മെമ്മറിയിൽ നിന്ന് എടുത്ത് ലോഡ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് പ്രൊട്ടക്ഷൻ ബിറ്റ്, തേർഡ് ബിറ്റായിട്ട് ഉപയോഗിക്കുന്ന പ്രൊട്ടക്ഷൻ ബിറ്റാണ്. ദിസ് ബിറ്റ് ഈസ് ഓൾസോ കോൾഡ് റീഡ് ഓർ റൈറ്റ് ബിറ്റ്. അപ്പം റീഡ് ഓർ റൈറ്റ് ബിറ്റ് എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ മെമ്മറിനകത്തേക്ക് ലോഡ് ചെയ്തിരിക്കുന്ന പേജ്, ആ പേജിനകത്ത് ചേഞ്ചസ് ഒന്നും വരുത്താൻ പാടില്ല. അത് റീഡ് ഓൺലി ആണെങ്കിൽ, റീഡ് ഓൺലി ആണോ അല്ല അതിൽ റീഡ് ആൻഡ് റൈറ്റ് ഓപ്പറേഷൻസ് പോസിബിൾ ആണോ എന്ന് മനസ്സിലാക്കാനാണ് എന്ത് ഉപയോഗിക്കുന്നത്, പ്രൊട്ടക്ഷൻ ബിറ്റ്. അപ്പോൾ പ്രൊട്ടക്ഷൻ ബിറ്റിൻ്റെ വാല്യൂ വൺ ആയിട്ടാണ് സെറ്റ് ചെയ്തതെങ്കിൽ ഇഫ് ബോത്ത് റീഡ് ആൻഡ് റൈറ്റ് ഓപ്പറേഷൻസ് ആർ അലൗഡ് ടു ബി പെർഫോംഡ് എന്നാണ്. പ്രൊട്ടക്ഷൻ ബിറ്റ് വൺ ആണെങ്കിൽ എൻ്റെ മീനിങ് എന്താണ്, റീഡ് ആൻഡ് റൈറ്റ് ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റും. ഇഫ് ദ ബിറ്റ് ഇസ് സീറോ ദെൻ ഓൺലി റീഡ് ഓപ്പറേഷൻ ഈസ് അലൗഡ് ടു ബി പെർഫോംഡ്. വാല്യൂ സീറോ, പ്രൊട്ടക്ഷൻ ബിറ്റിൻ്റെ വാല്യൂ സീറോ ആണെങ്കിൽ എൻ്റെ മീനിങ് എന്താണ്, ഓൺലി റീഡ് ഓപ്പറേഷൻ ഓർ റീഡ് ഓപ്പറേഷൻ മാത്രമേ അതിനകത്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ദ നെക്സ്റ്റ് വൺ റെഫറൻസ് ബിറ്റ്. ദ റെഫറൻസ് ബിറ്റ് സ്പെസിഫൈസ് വെദർ ദ പേജ് ഹാസ് ബീൻ റെഫറൻസ്ഡ് ഇൻ ദ ലാസ്റ്റ് ക്ലോക്ക് സൈക്കിൾ ഓർ നോട്ട്. അതായത് ഒരു നിങ്ങൾക്കറിയാം സി പി യു എക്സിക്യൂഷനിലെ ഡിഫറെൻ്റ് സൈക്കിൾസ് ഉണ്ടാവും. ഒരു ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ അതിൽ മൾട്ടിപ്പിൾ സൈക്കിൾസ് ഉണ്ടാവും അല്ലേ, മെഷീൻ സൈക്കിൾസ് ആക്റ്റീവ് ആവണം. ദെൻ അങ്ങനെ ഒരു സൈക്കിൾ, ഒരു പെർട്ടിക്കുലർ സൈക്കിളിനകത്ത്, ഒരു സി പി യു സൈക്കിളിനകത്ത് എന്താണ്
ഒരു പേജിനെ ഓൾറെഡി റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പേജിനെ നമ്മൾ ആക്സസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാം. എന്തിനാണ് ഇങ്ങനെ പേജസിനെ റെഫർ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നത്? അപ്പം ഞാൻ തൊട്ട് മുമ്പ് നിങ്ങളോട് പറഞ്ഞു പേജ് ഫോൾട്ട് ഒക്കെ ചെയ്യാം അല്ലേ, വല്ല അതായത് മെമ്മറിനേക്കാളും മെമ്മറിയുടെ സ്പേസ് ഇല്ലെങ്കിൽ നമ്മൾ എല്ലാ പേജസും ഇല്ല, അപ്പോൾ ആവശ്യമുള്ള പേജസ് മാത്രമേ ലോഡ് ചെയ്യുള്ളൂ, ബാക്കിയുള്ള പേജസ് സെക്കൻഡറി മെമ്മറിയിലേക്ക്. അപ്പം നമുക്കൊരു പുതിയ പേജിനെ പ്രൈമറി മെമ്മറിയിലോട്ട് ലോഡ് ചെയ്യണമെങ്കിൽ പ്രൈമറി മെമ്മറിയിലുള്ള ഒരു പേജിനെ നമ്മൾ എന്ത് ചെയ്യണം, സാപ്പ് ഔട്ട് ചെയ്യണം അല്ലേ, സെക്കൻഡറി മെമ്മറിയിലേക്ക് റൈറ്റ് ചെയ്യണം, അതിനവിടെ നിന്നും റിമൂവ് ചെയ്തിട്ട് സെക്കൻഡറി മെമ്മറിയിലോട്ട് റൈറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ റിമൂവ് ചെയ്യുന്ന ഏത് പേജിനെ നമ്മൾ സെലക്ട് ചെയ്യും, അതിനും ഡിഫറെൻ്റ് അൽഗുരിതംസ് ഉണ്ട്. അങ്ങനെയുള്ള ഒരു അൽഗുരിതമാണ് പേജ് റീപ്ലേസ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു അൽഗുരിതമാണ് എന്ത് എല്ലാം അറിയുന്നതാണ്, ലീസ്റ്റ് റീസെൻ്റ്ലി യൂസ്ഡ് പേജ് റീപ്ലേസ്മെൻറ്റ് പോളിസി. അപ്പോൾ നമുക്ക് ഈ റെഫറൻസ് ബിറ്റ് വണ്ണായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്, തൊട്ട് മുമ്പേ കുറച്ച് മുമ്പേ നമ്മൾ അതിനെ ഉപയോഗിച്ചു എന്നുള്ള അർത്ഥമാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഈ എല്ലാവരെയും അൽഗുരിതം ഉപയോഗിക്കുമ്പോൾ റെഫറൻസ് ബിറ്റ് നമുക്ക് കിട്ട് ഏത് പേജിനാണ് നമുക്ക് മാറ്റേണ്ടത് എന്നുള്ളത് തീരുമാനിക്കാൻ പറ്റും. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, കാഷിംഗ് ഓർ കാഷിംഗ് എനേബിൾഡ് ഓർ ഡിസേബിൾഡ്. കാഷിംഗ് എനേബിൾഡ് ഓർ ഡിസേബിൾഡ് എന്ന് പറഞ്ഞാൽ ദിസ് ബിറ്റ് എനേബിൾസ് ഓർ ഡിസേബിൾസ് ദ കാഷിംഗ് ഓഫ് പേജ്. അതായത് ഈ പേജിനെ കാഷ് മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, whenever a freshness in the details is required then caching is disabled. appo nanga cache cheyano anna kanyal endanu nokku kore kore speed la cheyan vendittulla dana cache memory use cheyunu. appo nammal eppol cheyarille nammal network adayada internet illokke therayana samayathe cache already nammal upayogichirikkuna site allengil address adinte password idokke nammal store cheythu vechittundo ലൈക്ക് അഷിലാണ് ഇതിനെല്ലാം സ്റ്റോർ ഒക്കെ. അപ്പം നമുക്ക് അതിൻ്റെ ക്യാഷ് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം നമ്മൾ ആദ്യം തൊട്ട് കൊടുക്കേണ്ടി വരും. അപ്പം അതേപോലെ വെനവർ എ ഫ്രഷ്നെസ് ഇൻ ദ ഡാറ്റ ഈസ് റിക്വയർഡ് ദെൻ ക്യാഷിംഗ് ഈസ് ഡിസേബിൾഡ് യൂസിങ് ദിസ് ബിറ്റ്. ഇഫ് ക്യാഷിംഗ് ഓഫ് ദ പേജ് ഇസ് ഡിസേബിൾഡ് ദെൻ ദ ബിറ്റ് ഇസ് സെറ്റ് ടു 1 അതർവൈസ് സെറ്റ് ടു 0. ഓക്കെ, ദെൻ ലാസ്റ്റ് ബിറ്റ്, ലാസ്റ്റ് ആയിട്ട് പറയുന്ന ഇതാണ് ഡേർട്ടി ബിറ്റ്. ഡാർട്ടി ബിറ്റ് ഉപയോഗിക്കണോ എന്ന് ചോദിച്ചാൽ ഇപ്പം നോക്കൂ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പേജ് ഫോൾട്ട് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മെമ്മറിയിൽ നിന്ന് പ്രൈമറി മെമ്മറിയിൽ നിന്ന് ഒരു പേജിനെ എടുത്ത് കണ്ടിട്ട് സെക്കൻഡറി മെമ്മറിയിലോട്ട് മൂവ് ചെയ്യണം, ദെൻ സെക്കൻഡറി മെമ്മറിയിൽ നിന്ന് ഒന്നിനെ എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള പേജിനെ എടുത്തിട്ട് എന്ത് ചെയ്യണം, പ്രൈമറി മെമ്മറിയിലോട്ട് ലോഡ് ചെയ്യണം. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റീഡ് ഓപ്പറേഷന് വേണ്ടി മാത്രം ഉപയോഗിച്ച ഒരു പേജാണെങ്കിൽ ആ പേജിനെ തിരിച്ച് സെക്കൻഡറി മെമ്മറിയിലോട്ട് റൈറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? കാരണം അതിൻ്റെ ഒറിജിനൽ കോപ്പി എവിടെ ഇരിപ്പുണ്ടാവും, സെക്കൻഡറി മെമ്മറിയിൽ ഉണ്ടാവില്ലേ? അപ്പോൾ വീണ്ടും അതിന് നമുക്ക് റൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ആ റൈറ്റ് ഓപ്പറേഷൻ ഒഴിവാക്കാം. പിന്നെ നമുക്കറിയാം ഏറ്റവും സമയം എടുക്കുന്ന ഓപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ്, സെക്കൻഡറി മെമ്മറിയിലെ റീഡ് റൈറ്റ് ഓപ്പറേഷനാണ് അല്ലേ. അപ്പം സി പി യു കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വരുന്നത് ഈ ഒരു ഓപ്പറേഷൻ്റെ കേസിൽ വരുമ്പോഴാണ്. അപ്പോൾ നമുക്ക് നമ്മളിപ്പോൾ മെയിൻ മെമ്മറിയിൽ ലോഡ് ചെയ്തിരിക്കുന്ന ഒരു പേജിനകത്ത് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടെങ്കിൽ മാത്രം നമുക്കതിനെ എങ്ങോട്ടേക്ക് റൈറ്റ് ചെയ്താൽ മതി, സെക്കൻഡറി മെമ്മറിയിലോട്ട് റൈറ്റ് ചെയ്താൽ മതി. അപ്പം അത് മനസ്സിലാക്കാനാണ് എന്ത് ഉപയോഗിക്കുന്നത്, ഡേർട്ടി ബിറ്റ് ഉപയോഗിക്കുന്നത്. ദിസ് ബിറ്റ് ഈസ് ഓൾസോ സംടൈംസ് കോൾഡ് മോഡിഫൈഡ് ബിറ്റ്. മോഡിഫൈ ചെയ്തിട്ടുണ്ട്, ദ പേജ് ഹാസ് ബീൻ മോഡിഫൈഡ് ആണെങ്കിൽ ഇറ്റ് സെറ്റ് ടു 1, അതർവൈസ് ഇറ്റ് സെറ്റ് ടു 0. പേജ് മോഡിഫൈഡ് ആണോ അല്ലയോ എന്ന് നോക്കാനാണ്. മോഡിഫൈഡ് ആണെങ്കിൽ ബിറ്റ് 1 ആയിരിക്കും, അപ്പോൾ നമുക്ക് ആ പേജിനെ സെക്കൻഡറി മെമ്മറിയിലോട്ട് റൈറ്റ് ചെയ്യണം, തിരിച്ച് റൈറ്റ് ചെയ്യേണ്ടി വരും. ഇൻ കേസ് ഓഫ് പേജസ് മോഡിഫൈഡ് ബിഫോർ റീപ്ലേസിങ് ദ മോഡിഫൈഡ് പേജ് വിത്ത് സം അതർ പേജ് ഇറ്റ് ഹാസ് ടു ബി റിട്ടേൺ ബാക്ക് ഇൻ ദ സെക്കൻഡറി മെമ്മറി ടു അവോയ്ഡ് ലോസിങ് ദ ഡാറ്റ. ദ ഡാറ്റ ബിറ്റ് ഹെൽപ്സ് ടു അവോയ്ഡ് അൺനെസസറി റൈറ്റ്സ്. This is because if the page is not modified, then it can be directly replaced by another page without any need of writing it back to the disk. Okay. അപ്പോൾ നമുക്ക് എന്താണ് പേജ് ടേബിൾ, ആ പേജ് ടേബിളിൽ കോമൺ ആയിട്ട് ഉണ്ടാവുന്ന ഫീൽഡുകൾ ഏതൊക്കെയാണ്, അതെല്ലാം മനസ്സിലായില്ലേ? ഓക്കെ, താങ്ക്സ്.